വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. പിന്നെ വീഡിയോ ഇനിയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ കയ്യിലുള്ള ഡ്രസ്സിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ നമ്മുടെ ഉള്ള ഡ്രസ്സിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും പിന്നെ എന്താണ് നമുക്ക് എപ്പോഴും ഒരു കുറച്ചും കൂടി സ്റ്റൈലിഷ് ലുക്ക് കിട്ടാനും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളിനെ പറ്റിയാണ് ഞാൻ പറയണത്. വേറെ ആരുമല്ല, നമ്മുടെ ജാക്കറ്റ് ആണ്. ജാക്കറ്റ് അല്ലെങ്കിൽ ഷ്രഗ് എന്ന് പറയാം, ജാക്കറ്റ് എന്ന് പറയാം, ഓവർ കോട്ട് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ അങ്ങനത്തെ കൊറേ എന്താണ് ജാക്കറ്റിന് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പൊ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? മിന്ത്രയിൽ നിന്നാണ്. മിന്ത്രയിൽ എൻഡ് ഓഫ് റീസൺ സെയിൽ വന്നായിരുന്നു, നിങ്ങൾ മിക്കവരും വാങ്ങിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെയാണ് ഞാൻ ഇതും പിക്ക് ചെയ്തത്. അപ്പോ നിങ്ങൾക്കറിയാം മിന്ത്രയിൽ ഓൾറെഡി അടിപൊളി ഓഫേഴ്സ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 80%ന്റെ അടുത്ത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 80% ഓഫറിന് കൂടാതെ തന്നെ എനിക്ക് വേറെ കുറച്ചും കൂടി ഓഫർ കിട്ടി. വേറെ ഒന്നുമല്ല, ഞാൻ ക്യാഷ് ക്രോ വഴിയാണ് ഇത് വാങ്ങിച്ചത്. അതൊരു അടിപൊളി ട്രിക്കാണ്. ഇല്ല, ഞാൻ മുമ്പും ക്യാഷ് ക്രോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം, പലർക്കും അറിയാം. അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ കണ്ടതിന് ശേഷം നമുക്ക് കണ്ടു നോക്കാം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നേരെ പോകുമ്പോൾ ഒരു ഓറഞ്ച് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നേരെ മിന്ത്ര ആപ്പിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് നോർമലി പർച്ചേസ് ചെയ്യുന്ന പോലെ പർച്ചേസ് ചെയ്യാം. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോർമലി കിട്ടുന്ന ഡിസ്കൗണ്ടിനോടൊപ്പം എക്സ്ട്രാ ക്യാഷ് ബാക്കും കൂടി കിട്ടും, അത് നമ്മായി എണിങ്സിൽ വന്ന് കടക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം അല്ലേ. ആദ്യത്തെ ജാക്കറ്റ് അല്ലെങ്കിൽ ജാക്കറ്റ് എന്ന് തന്നെ പറയാം, വരുന്നത് ഇതാ, ഇദ്ദേഹമാണ്. ഓക്കെ, ഇതിന്റെ പടം ഞാൻ ഇവിടെ ഇടാം. ഈ ഒരു മോഡൽ കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷേ സെയിൽ വന്നുകൊണ്ട് തന്നെ എന്റെ ഒരു സൈസ് ഞാൻ നോക്കുമ്പോൾ കിട്ടിയില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കിത് വിട്ടുകളയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പിക്ക് ചെയ്തതാണ് ഈ ഒരു ജാക്കറ്റ്. ഇത് എന്താ പറയണേ, നമുക്കൊരു നമ്മളുടെ ആ ഒരു എത്നിക് വെയറിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ആണിത്. ഇതിന്റെ മെറ്റീരിയല് എന്താണ്, ഇതാണ് സിൽക്കാണ് കേട്ടോ, കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടില് കെട്ടുണ്ട്, സ്ലീവ്ലെസ് ആണ്. ഓക്കെ, കണ്ടോ, ബാക്കിലും ഇതാ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഫ്രണ്ടിലിതാ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിപൊളി എത്നിക് ഡ്രസ്സിനൊക്കെ അടുത്തൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലുക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഇയാളാണ്. അപ്പോ നമുക്ക് ആദ്യം നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് ഈ ഒരു ജാക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഈ പ്രൈസ് കൊടുക്കുന്ന പ്രൈസിന് വർത്ത് ആണ് ഈ ഒരു ജാക്കറ്റ്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ആണ്, വേറൊന്നുമല്ല, ഡെനിം അല്ലെങ്കിൽ ജീൻ ജാക്കറ്റ്. അപ്പൊ നിങ്ങൾ കുറെ പേര് എനിക്കോണ്ട് ഞാൻ എന്റെ ഈ തമിഴിലെ പിക്ക് തന്നെ കണ്ടിട്ടുണ്ടാകും. ഈ പിക്കില് ഏറ്റവും കൂടുതൽ ചോദിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാക്കറ്റിന്റെ കാര്യമാണ്. ഇതും ഡെനിം ജാക്കറ്റ് ആണ് കേട്ടോ, ഇതാ നല്ല പ്യുവർ ഡെനിം ആണ് ഇത്. ഇത് ഞാൻ ബോംബെയിൽ നിന്ന് വാങ്ങിച്ചതാണ്, മുംബൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കൊളാബ, എന്റെ കൊളാബ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ജാക്കറ്റ്. ഇതുപോലത്തെ തന്നെ ജാക്കറ്റ് മിന്ത്രയിൽ ഒരുപാട് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാം കേട്ടോ. കണ്ട ഇങ്ങനത്തെ ഒരു ഡ്രസ്സിനും ആ ഒരു എന്റെ ഒരു പിക്ക് കണ്ടില്ലേ നിങ്ങൾ, ആ പിക്കിന് ശരിക്കും ഒരു ഒരു ഭയങ്കര ഒരു ലുക്ക് കൊടുത്തത് തന്നെ ഈ ഒരു ഡെനിം ജാക്കറ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ എന്റെ കയ്യിലേക്കുള്ള വേറൊരു ഡെനിം ജാക്കറ്റ് എന്ന് പറയുന്നത് ഇതാ ഇതാണ്. ഇത് ഞാൻ കുറെ നാളായിട്ട് നോട്ടർ ഇട്ട് വെച്ചിരുന്നാണ്. അവസാനം വില കുറഞ്ഞപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു 799 എന്താണ് വാങ്ങിച്ചത് ഞാൻ ഈ ഒരു ജാക്കറ്റ്. ഓക്കെ, ഇത് സ്ലീവ്ലെസ് ആണ്. ലോങ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഒരു ലോങ് വ്യൂ. ഇതിന്റെ ബാക്കില് കുറച്ച് എന്താ ഡിസ്ട്രെസ്ഡ് ആണ് കണ്ടോ. ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല ഫ്രണ്ടില് കണ്ടോ കുറച്ച് നല്ല പാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അടുത്തു വന്ന് കാണിച്ചു തരാം. ഇതാണ് ചെയ്തിരിക്കുന്ന പാച്ച്. ശരിക്കും ഭയങ്കര ഒരു ലുക്ക്, നിങ്ങൾക്ക് ഈ പടം തന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ലുക്കാണ് ഈ ഒരു ജാക്കറ്റിന്, കണ്ടോ. പിന്നെ ഇതാ ഇതുപോലത്തെ പാച്ച് ഉണ്ട്. ഇത്
ബാക്കിലും സെയിം പാച്ച് തന്നെയാണ്. ഏകദേശം ഒരു വേസ്റ്റിന്റെ അവിടം വരെ ഈ ഒരു ജാക്കറ്റ് വരുന്നുണ്ട്. സ്ലീവ്ലെസ് ആണ്. സ്ലീവിന്റെ അവിടെയും ഇങ്ങനെ കുറച്ചൊരു ഡിസ്ട്രെസ്ഡ് കൊടുത്തിരിക്കുകയാണ്. ഇത് സോറി, ഞാൻ പാച്ച് എന്നാണ് പറഞ്ഞതാണല്ലോ, ഇത് ഡിസ്ട്രെസ്ഡ് ആണ് കേട്ടോ. അപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിസ്ട്രെസ്ഡ് ഡെനിം ജാക്കറ്റ് വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ നോക്കി 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 അവസാനം ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഇതിട്ടിട്ട് ഞാൻ കുറെ രണ്ടു മൂന്ന് തവണ ഓൾറെഡി ഇട്ടായിരുന്നു കേട്ടോ ഈ ഒരു ജാക്കറ്റ്. ഇനി അടുത്തത് വീണ്ടും എന്റെ ഒരു ഇത്തവണത്തെ ക്രിസ്മസ് ലുക്കിൽ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിരുന്നു കമ്മ്യൂണിറ്റി ടാബിലും ഇൻസ്റ്റഗ്രാമില്. എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇതാണ് കേട്ടോ, നിങ്ങളിപ്പോ ഇൻസ്റ്റഗ്രാം ഉള്ളൊരു ഫോളോ ചെയ്യാം. അപ്പൊ അതില് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്ന ഒരു ബ്ലേസർ ആണിത്. കാരണം ഇപ്പൊ ബ്ലേസർ കഴിഞ്ഞ വർഷത്തിന്റെ മിഡ് തുടങ്ങി ഇങ്ങോട്ടേക്ക് ഭയങ്കര ഫാഷനാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലേസർ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു എന്താ പറയണ ഭയങ്കര ഒരു ലുക്ക് കൊടുക്കുന്ന ഒരു തരുന്ന ഒരു ജാക്കറ്റ്, ഒരു ഓവർകോട്ട് തന്നെയാണ് ഈ ബ്ലേസർ എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ ബ്ലേസർ. ഞാൻ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല, ഗ്രീൻ കളർ ബ്ലേസർ. ഇത് കണ്ടോ, ശരിക്കും നമ്മൾ ഈ ബ്ലേസർ ഇട്ടാറുണ്ടല്ലോ ഭയങ്കര ലുക്കാണ്. എന്താ പറയണേ, നമുക്കൊരു നെക്സ്റ്റ് ഒരു ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്ക് വരും ഈ ബ്ലേസർ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇത് സ്ട്രീറ്റ് 90 ആണ്. ഇതിന്റെ ലോങ് വ്യൂ നിങ്ങൾ കണ്ടില്ലേ, ഇനി ഇതിന്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ടൈം ആണ്, റെഡ് കളർ ഉണ്ട്, അതുപോലെ തന്നെ പുൽക്കാഡോട്ട് ആണ്. ഇത് ലേപ്പൽ കോളറാണ്. ശരിക്കും കുറെ ടൈപ്പ് ഓഫ് എന്താ പറയണ ബ്ലേസർ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ഇങ്ങനെ ലേപ്പൽ കോളറാണ് ഇങ്ങോട്ടേക്ക്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യൽ ലുക്ക് കിട്ടുന്ന ഒരു ബ്ലേസർ ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ഇത് ഫുൾ സ്ലീവ് ആണ്. പിന്നെന്താണ്, ഇതിന്റെ മെറ്റീരിയൽ അത്ര അങ്ങ് ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഒന്നുമല്ല. പക്ഷെ സ്റ്റിൽ എന്താ പറയണേ, ഇതൊരു പോളിസ്റ്റർ ആണ്. പക്ഷെ സ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉള്ളില് ലൈനിങ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ബ്ലാക്കിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത്തവണ ഈ വർഷം 2020 ശരിക്കും നിങ്ങൾക്കൊന്ന് സ്റ്റൈൽ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് വാർഡ്രോബിലേക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ആളെന്ന് പറയുന്നത് ഈ ഒരു ബ്ലേസർ ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാലോ, നോ വറീസ്. അപ്പോ ഇനി ഇത് കണ്ടു. ഇനി നമുക്ക് ക്യാഷ് ഗ്രോ വഴി എങ്ങനെയാണ് ഇത് പെർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു മൊബൈൽ ജേർണി കണ്ടു നോക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ക്യാഷ് ഗ്രോ അക്കൗണ്ടിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫാഷൻ കാറ്റഗറി ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് ഇതാ കണ്ട, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരുപാട് കണ്ടോ മിന്ത്ര അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ മിന്ത്രയാണ് എടുക്കുന്നത്. മിന്ത്രയിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഓറഞ്ച് ബട്ടണിൽ ടാപ്പ് ചെയ്യുക. നേരെ വിസിറ്റ് റീറ്റെയിലർ എന്ന് പറഞ്ഞ ഈ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നേരെ മിന്ത്രയിലേക്ക് പോകും. അവിടെ നമുക്ക് ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ജാക്കറ്റോ എന്താണ് കുർത്തയോ എന്ത് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് ആഡ് ചെയ്യുക, കാർട്ടിലേക്ക് ആഡ് ചെയ്യുക നോർമലി ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം നോർമലി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, കണ്ടോ, പ്ലേസ് ദ ഓർഡർ. അതിനുശേഷം അങ്ങനെ ചെയ്യുമ്പോഴേക്കും നേരെ ക്യാഷ് കറണ്ട് മൈ ഏർണിങ്സിൽ വന്നിട്ട് നമ്മുടെ ക്യാഷ് ബാക്ക് കിടക്കും. ഓക്കെ, നമ്മുടെ ക്യാൻസലേഷൻ പീരീഡ് റിട്ടേൺ പീരീഡ് കഴിയുമ്പോഴേക്കും അത് കൺഫേം ആകും. ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ 250 rupees നമുക്ക് വന്നാൽ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് മാത്രമല്ല ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് തുടങ്ങി 1500 സൈറ്റിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലേ. അടുത്തത് ഒരു എത്നിക് ലോങ് ജാക്കറ്റ് ആണ്. ഇത് കണ്ടോ, ഈ ഒരു ഇൻഡിഗോ ബ്ലൂ എപ്പോഴും എനിക്കൊരു ട്രെൻഡ് ആണ്. കുറെ നാളായിട്ട് ഒരു ട്രെൻഡിലുള്ള ഒരാൾ തന്നെയാണിത് ഇൻഡിഗോ ബ്ലൂ. ഇതൊരു ലോങ് ജാക്കറ്റ് ആണ്, എത്നിക് ജാക്കറ്റ്. നമ്മളുടെ ഇതും അതുപോലെ തന്നെ നമുക്ക് വെസ്റ്റേൺ വെയറോ എത്നിക് വെയറോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കിടിലിനായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണിത്. അടിപൊളി. ഇതാണ് ഇതിന്റെ ഒരു ലോങ് വ്യൂ എന്ന് പറയണത്. ഓക്കെ, അടിപൊളി പ്രിന്റ് ആണിത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടില് ജസ്റ്റ് ഇവിടെയാണ് ഇങ്ങനെ ടൈ ചെയ്യാ, ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെക്കാനുള്ള ഇതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തുറന്നിടാനേ പറ്റത്തുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയണേ പ്രിന്റ്. ഇത് ബ്ലൂ ആണ്, പക്ഷെ ഇതാ മുകളിലായിട്ട് ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് ഒരു കുഞ്ഞ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് കളർ ബട്ടൺ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇത്. ഒരു ക്ലോസ് നെക്ക് ആയിട്ട് ടൈപ്പാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തുറന്നിടാം. സ്ലീവ് ഓൾമോസ്റ്റ് 3/4 എന്ന് തന്നെ പറയാം. എന്താ 3/4 സ്ലീവ് ആണ്. അടിപൊളി കോട്ടൺ ആണത്. ഇനി അങ്ങോട്ടേക്ക് സമ്മർ ടൈമിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ ലുക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് കളറിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ഏത് ഡ്രസ്സിന്റെ കൂടെയും കളറിന്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എത്നിക് ജാക്കറ്റ്, ലോങ് എത്നിക് ജാക്കറ്റ് ആണിത്. അപ്പോ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ അടിപൊളി.
പിന്നെ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്മോൾ ആണ് കേട്ടോ ഞാനത് എടുത്തിരിക്കുന്നത്. അടിപൊളി, ഇത് അക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു ഇതിനെന്താ പറയുന്നേ, പിന്നെ ക്രോഷ്യോന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത് വന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ ഒരു ജാക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാ ഇതൊരു ഏകദേശം വേസ്റ്റിന്റെ അവിടെ വന്ന് നിൽക്കുന്നതാണ്. ഇത് നമുക്കൊരു ടോപ്പായിട്ടിടാം, ജാക്കറ്റ് ആയിട്ട് ഇടാം, കാരണം ഇവിടെ ഫ്രണ്ടിൽ സിബാണ്, പിന്നെ ഫുൾ സ്ലീവ് ആണ്. ഓക്കെ, ഇതാ ഗ്ലോബൽ ദേസിയുടെ ആണ് കേട്ടോ ഈ ഒരു ജാക്കറ്റ്. ക്ലോസ് ആയിട്ട് സീത്രൂ പോലത്തെ, സീത്രൂ എന്നല്ലല്ലോ ഇതിനെ പറയാം, ഇതിനെ പറയണ എക്സാക്ട്ലി എന്താ പറയണെന്ന് ഞാനിപ്പോ മറന്നുപോയി. ഓക്കെ, അപ്പൊ ഇതാ കണ്ടോ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ജാക്കറ്റ് ആയിട്ട് തുറന്ന് ജാക്കറ്റ് ആയിട്ട് ഇടാം, ഉള്ളിൽ ഒരു ചെറിയ സ്ലിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സായിട്ട് അല്ലെങ്കിൽ ഒരു ടീഷർട്ട്, ഒരു എന്താ പറയുക, ഒരു ടോപ്പ്, ജീൻസിന്റെ ടോപ്പ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രസ്സിന്റെ കൂടെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കുട്ടി ജാക്കറ്റ് ഇടുകയാണെങ്കിൽ അതിനൊരു ജസ്റ്റ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ തന്നെയാണിത്. ഇത് ഗ്ലോബൽ ദേസിയുടെ, ഇത് ഗ്ലോബൽ ദേസിയുടെ എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് ബാക്കിൽ ഇതേ കണ്ടോ, ഞാൻ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഫുൾ സ്ലീവ് ആണിത് കണ്ടോ, കറക്റ്റ് ആണ്, എനിക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത്. ഇനി അടുത്തത് ഒരു ഇത് എന്താണ് ക്രോപ്പ് ജാക്കറ്റ് ആണ്. ഇങ്ങനത്തെ ഒരു പാനൽ വർക്ക് കഴിഞ്ഞ വർഷം ഫാഷനായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് ഈ വർഷം അത് കുഴപ്പമില്ലാതെ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിചാരം. ഓക്കെ, അപ്പൊ ഇതൊരു ക്രോപ്പ് ആയിട്ടുള്ള ജാക്കറ്റ് ആണ്. ഇതിന്റെ മെറ്റീരിയല് ഡെനിം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു കോട്ടൺ ആണിത്. ഇതിന്റെ കളർ ഉണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് മാത്രമല്ല ക്രോപ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രോപ്ഡ് ജാക്കറ്റ് ശരിക്കും എന്താ പറയണേ, നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഈ ഒരു ക്രോപ്ഡ് ഭയങ്കര ഒരു വെസ്റ്റേൺ മോഡേൺ ലുക്കൊക്കെ ഈ ഒരു ക്രോപ്ഡ് ജാക്കറ്റ് നമുക്ക് തരും. ഓക്കെ, ഇത് സ്ട്രീറ്റ് 9 തന്നെയാണ് ഈ ഒരു ഇത് ഞാൻ മീഡിയം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റാണ്. ഓക്കെ, ഇതാ ഇതിന്റെ മെറ്റീരിയല് ഇതാ കണ്ടോ, നിങ്ങക്ക് മനസ്സിലായല്ലോ അല്ലെ, ഞാൻ നിങ്ങൾക്ക് ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണിത്. പിന്നെ ഇതാ സൈഡിൽ ഇങ്ങനത്തെ ഒരു പാനൽ വെച്ചിട്ടുണ്ട്, ഇത് ഫുൾ സ്ലീവ് ആണ്. പിന്നെ നമുക്കിങ്ങനെ തുറന്നിടാം അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചിടാം. ഇത് പോക്കറ്റ് രണ്ടും ഇത് ഫങ്ഷണൽ പോക്കറ്റ് അല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്, ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പോക്കറ്റ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ്. ഇത് ഒരു ഹൈവേസ്റ്റ് ജീൻസും അതിന്റെ കൂടെ ഒരു ക്രോപ്പ്, കുഞ്ഞൊരു ക്രോപ്പ് ടോപ്പും അതിന്റെ കൂടെ ഒക്കെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഹിഡിലൻ ലുക്ക് ആയിരിക്കും. ഈവൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സിന്റെ കൂടെ, ഈവൻ ഒരു ഡ്രസ്സിന്റെ കൂടെ ഈ ഒരു ക്രോപ്പ് ജാക്കറ്റ് പെയർ ചെയ്യുകയാണെങ്കിൽ അതിലും നല്ല ലുക്ക് ആയിരിക്കും. ഓക്കെ, കണ്ടോ അടിപൊളി അല്ലേ. അപ്പൊ ഇതാണ് അടുത്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു എന്താ പറയണേ, നമുക്കൊരു ആഘോഷം അല്ലെങ്കിൽ കല്യാണം അങ്ങനെയുള്ള സമയത്തൊക്കെ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഇടാം. ഇപ്പൊ ഇത് കണ്ടില്ല, ഇതൊരു എൻ്റെ ഒരു നോർമൽ കുർത്തിയാണ്, അതിന്റെ കൂടെ ഒരു ജാക്കറ്റ് ആഡ് ചെയ്തപ്പോൾ അതൊരു വേറെ ലെവലിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സിനെ തന്നെ ഒന്ന് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് ആണിത്. ഇത് കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണിത് കണ്ടാ. ഇതിങ്ങനെ എന്താ പറയുക, തട്ടുതട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇതിന്റെ സ്ലീവ് നോക്ക്, ബെൽ സ്ലീവ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഒരു എന്താ പറയുക, ഗോൾഡൻ ഒരു ഓഫ് ചന്ദന കളറ് ഇതിലാണ്. ഇത് ഫുള്ളാണ് കേട്ടോ, നല്ല നീളത്തിലുണ്ട്, ഫുള്ളാണിത്, അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ ഇതിന്റെ ഈ ഒരു പോർഷനിൽ ഇതാ ഈ ഒരു ഗോൾഡൻ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ പൂട്ടി വേണമെങ്കിൽ ഇടാം. ഇത് എനിക്ക് സ്മോൾ ആണ് കിട്ടിയത്, എനിക്ക് ഇത് എന്റെ സൈസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് പൂട്ടി ഇടാൻ പറ്റില്ല സ്മോൾ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാനിത് തുറന്നിട്ട് സ്റ്റൈൽ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബെൽ സ്ലീവ് ആണ്, തട്ടുതട്ടായിട്ടുള്ള സ്ലീവ് ആണ്. പിന്നെ ഇവിടെ താഴേക്കും ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് നമ്മളുടെ ഇതിലേക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഡ്രസ്സായിട്ട് ഇടാം, തുറന്നിട്ട് ജാക്കറ്റ് ആയിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഒരു ക്രോപ്പ് ടോപ്പും ഒരു പലാസോയും അതിൻ്റെ കൂടെ ഈ ജാക്കറ്റും കൂടി ആഡ് ചെയ്താൽ അതും ലുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം പോലെയാണ് നമ്മുടെ സ്റ്റൈലിൽ അല്ലേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ ഒരു ഇത് മിക്കവർക്കും പിടിക്കണം എന്നില്ല, കാരണം ഇതൊരു നെഹ്റു ജാക്കറ്റ് ആണ്. അപ്പൊ എല്ലാവരും പറയും നെഹ്റു ജാക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്.
പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്ലേസർ, അതായത് ബ്ലേസറിന് ഇടുമ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ലുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലുക്കൊക്കെ എന്താ പറയുക, കുറച്ചൊരു സെമി കാഷ്വൽ സോറി സെമി ഫോർമൽ ലുക്കൊക്കെ കിട്ടാനായിട്ട്, ഈവൻ ഒരു ഫോർമൽ ലുക്കിന് നമുക്കിത് പെയർ ചെയ്യാൻ കാരണം, കാരണം ഇതൊരു ഇക്കോ പ്രിന്റിന്റെ ഒരു നെഹ്റു ജാക്കറ്റ് ആണ്. ഇത് നമുക്കൊരു വൈറ്റിന്റെ ഒക്കെ കൂടെ നമ്മൾ ഇത് മുകളിലിട്ടിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബണ്ണൊക്കെ കെട്ടി എന്താണ് കുറച്ചൊരു ഹീൽസുള്ള ചെരുപ്പൊക്കെ ഇട്ട് ചെറിയൊരു സ്പെക്സ് ഒക്കെ വെച്ചാലുണ്ടല്ലോ ലുക്ക് മാറും, ക്ലാസ് വേറെ ആവും. അപ്പൊ അതാണ് ഞാൻ ഈ പറയുന്നത്, ഈ ഒരു നെഹ്റു ജാക്കറ്റ്. ഓക്കെ, ഇത് എല്ലാവരുടെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരിക്കില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് നെഹ്റു ജാക്കറ്റ്. ഇത് കണ്ടോ, ഇത് വന്നിരിക്കുന്നത് റെയർ റൂട്ട്സിന്റെ ആണ്. ഇത് മീഡിയം ആണ് കേട്ടോ സൈസ്. ഇതിന്റെ മെറ്റീരിയല് അടിപൊളി സോഫ്റ്റ്, സൂപ്പർ സോഫ്റ്റ് കോട്ടൺ ആണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇക്കത്ത് പ്രിന്റ് ആണെന്നാണ് എന്റെ ഒരു അറിവ്. ഓക്കെ, സോ ഇതാണ്, ഇതൊരു നിങ്ങൾക്ക് അറിയാലോ നെഹ്റു ജാക്കറ്റ് അറിയാലോ അല്ലേ. അപ്പൊ ഇതാണ് അടുത്ത ഇതിലേക്ക്. ഇതിന് പോക്കറ്റ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ടോ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ്. അപ്പൊ ഇതാണ് ഞാൻ അടുത്തതായിട്ട് പിക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ത്രൂ ക്യാഷ് കുറവ് വെച്ച് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്ന എക്സൈറ്റിംഗ് ഓഫറിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഒരുപാട് ഓഫർ ഉണ്ട്. അത് മാത്രമല്ല, എന്റെ ഈ ഒരു താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹25 എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും നിങ്ങളുടെ ഫസ്റ്റ് പർച്ചേസിൽ. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.